ക്വാറി അജണ്ട ചർച്ച ചെയ്യാനായി നടന്ന ഭരണസമിതി യോഗത്തിൽ പഞ്ചായത്ത് രാജ് ആക്ടും ഖുർആനും ഉദ്ധരിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം മൂന്നാം വാർഡ് മെമ്പറും മുൻ വൈസ് പ്രസിഡന്റുമായ ഷിഹാബ് മാട്ടുമുറിയാണ് തന്റെ വാദഗതികൾ സമർത്ഥിക്കാനായി പഞ്ചായത്ത് രാജ് ആക്ടിന്റെ പകർപ്പും ഖുർആനുമായി ഭരണസമിതി യോഗത്തിനെത്തിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് പുതിയ ക്വാറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് ഭരണസമിതി യോഗത്തിൽ പഞ്ചായത്ത് രാജ് ആക്ടും ഖുർആനും ഉയർത്തിപ്പിടിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസംഗിച്ചത്. മൂന്നാം വാർഡ് മെമ്പറും മുൻ വൈസ് പ്രസിഡന്റുമായ ഷിഹാബ് മാട്ടുമുറിയാണ് തന്റെ വാദഗതികൾ സമർത്ഥിക്കുന്നതിനായി വേറിട്ട വഴി സ്വീകരിച്ചത്. ഭരണസമിതി ഒന്നിച്ചെതിർത്തിട്ടും പഞ്ചായത്ത് സെക്രട്ടറി തന്റെ നിലപാടിൽ ഉറച്ചതോടെയാണ് മെമ്പർമാരുടെ പ്രസംഗങ്ങളിൽ നാടകീയ രംഗങ്ങളും കടന്നുവന്നത്. യോഗത്തിൽ രണ്ടാമതായി സംസാരിച്ച ഷിഹാബ് മാട്ടുമുറി പഞ്ചായത്ത് രാജ് ആക്ടും വിശുദ്ധ ഖുർആനും ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയായിരുന്നു. ക്വാറിക്കായി അപേക്ഷ നൽകിയ ഭൂമിയുടെ ഉടമയിൽ നിന്നും സ്ഥലം ക്വാറിക്കായി 5 വർഷത്തിന് സ്വകാര്യ വ്യക്തി പാട്ടത്തിനെടുത്തതായി രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ 5 വർഷ കാലാവധി പൂർത്തിയാവും മുമ്പ് 2021 പാട്ടത്തിനെടുത്തയാൾ മരണപ്പെട്ടു. പിന്നീട് 1 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഭർത്താവിന്റെ പേരിലുള്ള രേഖകളുമായി പഞ്ചായത്തിൽ വീണ്ടും അപേക്ഷ നൽകുന്നത്. എന്നാൽ നിലവിലുള്ള രേഖകളിൽ ഭാര്യയാണ് തന്റെ സ്വത്തിന് പിന്തുടർച്ചാവകാശിയെന്ന് സൂചിപ്പിക്കുന്നുമില്ല. ഇതിനാൽ മുസ്ലിം സ്വത്തവകാശ നിയമപ്രകാരം ഭാര്യയ്ക്ക് മാത്രമായി ഭർത്താവിന്റെ ക്രയവിക്രയങ്ങൾക്ക് അർഹതയില്ലെന്ന് ഖുർആനിലെ സൂറത്തു നിസാ ഉദ്ധരിച്ച് ഷിഹാബ് മാട്ടുമുറി ചൂണ്ടിക്കാട്ടി. മുഹമ്മദിന്റെ സ്വത്തവകാശത്തിന്റെ 1/8 മാത്രമേ ആയിട്ടുള്ളൂ. മുഹമ്മദിന്റെ സ്വത്താവകാശം ഇത് വാങ്ങിക്കുന്നതല്ല. മുഹമ്മദ് മരിച്ചത് കൊണ്ട് സൂറത്തു നിസാ പറഞ്ഞത് 1/8 ഈ മുഹമ്മദിന് വേറെ ഭാര്യ ഉണ്ടോ? 1/6 അവകാശം ആർക്കുണ്ട്? ഉമ്മക്കുണ്ട്, ബാപ്പക്കുണ്ടല്ലേ, മക്കക്കില്ലേ. അപ്പം ഈ എഗ്രിമെന്റ് 2021 മരിച്ച ആള് മരിച്ചു കഴിഞ്ഞതിന് ശേഷം 2023 എഗ്രിമെന്റ് വെക്കുമ്പോ അവരൊക്കെ കൺസെന്റ് വാങ്ങണം. ആരൊക്കെ കൺസെന്റ് വേണം? ഉമ്മ വേണം, ബാപ്പ വേണം, മക്കൾ വേണം, രണ്ടാമത് ഭാര്യ ഉണ്ടെങ്കിൽ വാങ്ങണം. സൂറത്ത് നിസാറിന് കൃത്യമായി പറഞ്ഞത് നിങ്ങളൊരു കാര്യം, പഞ്ചായത്ത് സെക്രട്ടറി 1937 മുഹമ്മദല്ലോ ഇന്ത്യൻ ഭരണഘടന, മുഹമ്മദ് മരിച്ചാൽ മുസ്ലിമാണ്, അയാൾ ഹിന്ദു ആണെങ്കിൽ കേരളത്തിൽ തിരുവിതാംകൂറിന്റെ വെക്കണം, ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വെക്കണം. മുഹമ്മദ് എന്ന ആള് മരിച്ചപ്പം ഇന്ത്യൻ ഭരണഘടന 1937 ചട്ടപ്രകാരം ഈ ശരീഅത്ത് നിയമം മുഹമ്മദല്ലോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആരോ മരിച്ച് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ കട ഉണ്ടോ ഇതിനൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്ക. അപ്പൊ ഈ എഗ്രിമെന്റ് വാല്യങ്ങളല്ല. ഭർത്താവിന്റെ മരണത്തോടെ ആദ്യത്തെ പാട്ടക്കരാർ മരവിച്ചതായും രണ്ടാമത്തെ കരാറിൽ മുൻകരാറിലെ വ്യവസ്ഥകൾ ബാധകമാണെന്ന് സൂചിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ കരാർ രേഖകളിൽ സാക്ഷികളില്ലാത്തത് നിയമസാധുത ഇല്ലാതാക്കുമെന്നും ഷിഹാബ് മാട്ടുമുറി പറഞ്ഞു. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.